കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ഗുരുജി ഇതിനിടയ്ക്ക് ഒരു തടസ്സമായി വന്നല്ലോ എന്റെ ദൈവമേ. അമ്മേ, താമരപ്പൂ കഴിയാറായി. മിച്ചമുള്ള നാല് പൂവ് തീരുന്നതിന് മുൻപ് കുറവുള്ള പൂവ് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പൂജ നിന്ന് പോവും. എന്റെ കൊച്ചുമോൻ വരും തിരുമേനി, അങ്ങ് പൂജ ചെയ്തോളൂ. കൊച്ചുമുൻ താമരപ്പൂ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. ഇവിടെയുള്ള പൂവൊക്കെ തീരാറായി. അത് തീരുന്നതിന് മുമ്പേ എന്റെ കൊച്ചുമോൻ പൂക്കൾ കൊണ്ടുവന്നില്ലെങ്കിൽ പൂജ പാതി വഴിയിൽ നിന്നു പോവും. പൂജയ്ക്ക് തടസ്സമുണ്ടായ വലിയ ആപത്തുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നത്തിൽ നിന്നും അങ്ങ് തന്നെ ഞങ്ങളെ രക്ഷിച്ചേ മതിയാവൂ. അവസാന പൂവ് അർപ്പിക്കുന്നതിന് മുമ്പ് അമ്മയുടെ പേരക്കുട്ടി ഇങ്ങ് എത്തും. ചെല്ലു അമ്മേ, ചെല്ലു. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് ചെല്ലു. ഓം നമ ശിവ. മോളെ, ഇതാണ് അവസാനത്തെ പൂവ്. നിന്റെ ഏട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആദിത്യന് ഇതുവരെ എത്തിയില്ല. പൂജ ഇപ്പൊ മുടങ്ങും. അമ്മേ നാഗദേവതേ, കല്യാണ ദിവസത്തിന്റെ അന്ന് തന്നെ നാഗങ്ങൾ ആക്രമിക്കുന്നതായി സ്വപ്നം കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്തോ ആപത്ത് സംഭവിക്കാൻ പോവുകയാണെന്ന് എനിക്ക് നന്നായിട്ട് പേടിയുണ്ട്. ഒരു പക്ഷേ ഞാൻ കണ്ട സ്വപ്നം സത്യമാവുകയാണെങ്കിൽ എന്തു ചെയ്യും? ചടങ്ങുകൾ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുശേഷം നീ താലി കൊണ്ടുവന്നിട്ടും ഒരു പ്രയോജനവും. അമ്മ തന്നെ ഞങ്ങളെ രക്ഷിക്കണം.
തിരുമേനി, എന്താ താമര പോവും? മോളെ, നീ ആരാണ്? ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഞാൻ കൊണ്ടുവന്ന ഈ താമര പൂവ് സ്വീകരിക്കുള്ളോ? അതറിയുന്നതിലും തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ പൂജയ്ക്ക് കൊണ്ടുവന്ന പൂക്കൾ സ്വീകരിക്കണമെങ്കിലും അവയുടെ ജാതിയും മതവും ഒക്കെ ചോദിക്കുമല്ലോ. ഇവിടെ നടക്കുന്ന പൂജയ്ക്ക് താമരപ്പൂ ആവശ്യമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞാലേ അറിയൂ, മറ്റു ചില കാര്യങ്ങളോ ആരും പറയാതെ അറിയൂ. ഈ താമരപ്പൂ ഇപ്പൊ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പൂജ പാതി വഴിയിൽ നിന്ന് പോയേനെ. അതറിയാവുന്നതുപോലെ എങ്ങനെയാ മോളെ കൃത്യസമയത്ത് എത്തിച്ചത്? എന്റെ അച്ഛനാണ് ഇത് ചേച്ചിയുടെ കൊടുത്തു വിട്ടെ. ഞാൻ പുറത്തോട് നടന്നു പോയപ്പോ തിരുമേനി ഉരുവിട്ട മന്ത്രങ്ങൾ ഞാൻ കേട്ടിരുന്നു. ആ മന്ത്രങ്ങൾ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അത് നാഗപൂജയ്ക്കുള്ളതാണെന്ന്. ആ പൂജകളൊക്കെ ചെയ്യുന്നത് താമരപ്പൂ കൊണ്ടാണെന്ന് അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പൂജ ചെയ്യുന്നവർക്ക് മാത്രമല്ല അവരുടെ കൂടെ പൂജ ചെയ്യാൻ സഹായിക്കുന്നവർക്ക് കൂടെ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിതൊക്കെ പറിച്ചിട്ട് വന്നേ. നീ കൊണ്ടുവന്ന പൂവ് മാത്രമല്ല നിന്റെ മനസ്സും താമര പോലെ വിടർന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷമുള്ള തിരുമേനി, ഇത് വാങ്ങൂ. ഈശ്വരൻ മോൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകട്ടെ. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോ വിഷ്ണുവും മഹാലക്ഷ്മിയും നേരിട്ടെത്തി കതിർമണ്ഡപത്തിൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങളുടെ കല്യാണം കഴിയുന്നത് വരെ ഞാനിവിടെ നിന്നോട്ടെ. അയ്യോ, ഈ കല്യാണം നന്നായി നടക്കണമെങ്കിൽ ഈ പൂജ നന്നായിട്ട് തന്നെ അവസാനിക്കണം. ഈ പൂജ മുടങ്ങാതെ നന്നായി നടക്കാനുള്ള കാരണം നിങ്ങളാണ്. നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങളാരും വിടാൻ പോകുന്നില്ല. പൂജ മുടങ്ങുന്ന വിചാരിച്ചത് ആ പൂ കൃത്യസമയത്തിന് ഇങ്ങ് എത്തിയല്ലോ ദൈവമേ. അതെ, നാഗദോഷ പൂജ കഴിഞ്ഞിരിക്കണോ, ഇനി വിവാഹത്തിന്റെ ചടങ്ങുകളിലേക്ക് കടക്കാം. ദേ കണ്ടില്ലേ, പൂജ കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ കല്യാണവും കഴിയുമല്ലോ. പൂജ വരെ കഴിഞ്ഞ് ഈ കർക്കോടെ എവിടെ പോയി കിടക്കാണാവോ. ഭവാനി, പൂജയെല്ലാം കഴിഞ്ഞല്ലോ, പിന്നെന്തോരി ഇയാൾക്കൊരു ടെൻഷൻ. ഒന്നുമില്ല അർജുൻ. അമ്മേ, പൂജ നന്നായി നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ താലി കൊണ്ട് വന്നില്ലെങ്കിൽ എന്റെ വിവാഹം മുടങ്ങിപ്പോവും. അമ്മ താലി കൊണ്ട് തന്നില്ലെങ്കിൽ സ്വയം എരിഞ്ഞടങ്ങുമെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നിരുന്നു. അമ്മയെ കാണുന്നില്ലല്ലോ, എന്തായിരിക്കും ഇപ്പൊ സംഭവിച്ചിരിക്കുക? കല്യാണം മുടക്കി അർജുനെ ഞാനിപ്പോ കൊല്ലാൻ പോവുക.
ആ കാർക്കൂടകൻ അർജുനെ വധിക്കാനായിട്ട പോകുന്നത്. അവനവിടെ എത്താതെ എങ്ങനെയെങ്കിലും തടയണം. അർജുനെ രക്ഷിക്കണം. വധു വരന്മാർ, ദുർഗാദേവിയെയും ഗണപതിയെയും കുമ്പിട്ട് പ്രാർത്ഥിച്ചോളുക. തിരുമേനി, ഇതാ താമര പൂ. പൂജ കഴിഞ്ഞു മോനെ. എന്തായി പറയുന്നേ? ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയി. അല്ല, പൂവില്ലാതെ എങ്ങനെയാ പൂജ കഴിഞ്ഞത്? പൂവില്ലാതെ അല്ല ഏട്ടാ, ഭഗവാൻ അയച്ചതുപോലെ കൃത്യസമയത്ത് ഈ കുട്ടി താമരപ്പൂ കൊണ്ടു തന്നു. അളിയൻ താമസിച്ചു വന്നെങ്കിലും അവര് പൂ കൊണ്ടുവന്നതുകൊണ്ട് പൂജയ്ക്ക് എന്തായാലും ഒരു തടസ്സം ഉണ്ടായില്ല. അളിയ കുട്ടി, കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. കുട്ടി ചെയ്ത ഉപകാരത്തിന് ഒരുപാട് നന്ദി. നിങ്ങൾ നന്ദി പറയാൻ മാത്രം അത്രവല്ല കാര്യമല്ല ഞാൻ ചെയ്തത്. പൂജയ്ക്ക് ആവശ്യമായ കുറച്ച് പൂക്കൾ കൊണ്ട് തന്നു. നീ കൊണ്ടുവന്നത് വെറും പൂവാണെങ്കിൽ പോലും അത് ഈ സമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഒരാളുടെ അഭിമാനം രക്ഷിക്കുന്നതിന് തുല്യമാ മോളെ. അതെ മോളെ, നീ വരാതിരുന്നെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു നഷ്ടമായേനെ. നീ കൊണ്ടുവന്ന താമരപ്പൂവാണ് ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റിയത്. നിങ്ങളെല്ലാരും ഇങ്ങനെ എന്നെ മാറി മാറി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നാല് എനിക്ക് ഇങ്ങനെ എന്തോ പോലെ ഇവിടുന്ന് പോയാലോന്ന് തോന്നുന്നു. അയ്യോ അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇങ്ങോട്ട് ക്ഷണിക്കാത്തൊരു അതിഥിയായി വന്നിട്ട് ഇപ്പോ നിങ്ങൾ ഞങ്ങളുടെ മുഖ്യ അതിഥിയായി മാറി. നിങ്ങളങ്ങനെ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞാ ഞങ്ങളങ്ങനെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റാ പറഞ്ഞത്. വരുന്നത് ചിലപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും, പക്ഷെ ഇവിടുന്ന് പോകണമെങ്കിൽ അത് ഞങ്ങൾ വിചാരിക്കണം. എന്തായത്, ഇത്ര ചെറിയ സഹായത്തിന് അങ്ങ് തലേ കയറ്റി വെക്കുവാണല്ലോ. നാലഞ്ച് പൂ കൊണ്ടുവന്നതിന് ഇത്രമാത്രം പുകഴ്ത്തി പാടുകയാണെങ്കിൽ ഒരു കൂടെ പൂവല്ലോ ആയിരുന്നെങ്കിലോ ഇവളെ അമ്പലം കെട്ടി പൂജിച്ചേനെ. ഈ സന്തോഷം ഒരുപാട് സമയം നീണ്ടു നിൽക്കില്ലടി. വന്നത് ദേവതയായിരിക്കും, പക്ഷെ ഇനി വരാൻ പോകുന്നത് കാലന്റെ ദൂതന.
നീ വന്നല്ലോ. നിന്നെ കാണാതിരുന്നപ്പോ ഞാൻ ഒരുപാട് പേടിച്ചു പോയി. എന്തായാലും നീ വന്നല്ലോ താമസിച്ചാലും. ഈ താലി തട്ടിയെടുക്കാൻ ശ്രമിച്ച നാഗദേവതയുടെ അഹങ്കാരം അല്പം ശമിപ്പിക്കാൻ കുറച്ച് സമയമെടുത്തു എനിക്ക്. എന്നുവെച്ചാ ആ നാഗദേവതയുടെ കഥ കഴിഞ്ഞത് പോലെ തന്നെ. ഇനി നമുക്ക് പരാജയമേ ഇല്ല. സൂപ്പർ! എത്ര സന്തോഷകരമായ കാര്യമാണ് നീ പറഞ്ഞെന്നറിയാമോ? ഇപ്പൊ നീ വന്ന കാര്യം കൂടി നല്ല രീതിയിൽ തീർത്തു കഴിഞ്ഞാ ഇതിലും വലിയ സന്തോഷമായിരിക്കും എനിക്ക് ഇനി വരാൻ പോകുന്നത്. അന്ന് ശ്രീചക്രം തടഞ്ഞത് കൊണ്ടായിരിക്കും കയറാൻ പറ്റാതിരുന്നത്. ഇവിടെ അങ്ങനെ ഒരു തടസ്സവും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ ഞാൻ അർജുനെ കൊത്തി കൊല്ലാൻ പോവുകയാണ്. കൊല്ലാൻ വേണ്ടി മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല. നീ സമാധാനപ്പെട്, ഞാൻ പറയുന്ന കേക്ക്. അന്നവിടെ ശ്രീചക്രം സുരക്ഷയായിരുന്നെങ്കിൽ ഇന്നിവിടെ വേറൊരുത്തന്റെ തടസ്സമുണ്ട്. എന്ത് തടസ്സമാത്? ആ ഗുരുജി ഇവിടെ ഒരു ദുഷ്ടശക്തികളും കയറാതിരിക്കാൻ വേണ്ടി തീർത്ഥം തളിച്ചിട്ട് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു ഗുരുജി? ദുഷ്ടശക്തികൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടി തീർത്ഥം തളിച്ച് സുരക്ഷിതമാക്കുകയാണ്. ഇപ്പൊ നിനക്ക് അകത്തു പോകാൻ പറ്റില്ല. കാണാം നമുക്ക് ആ ഗുരുജിയുടെ ശക്തിയാണോ വലുത്, അതോ എന്റെ ശക്തിയാണോ വലുതെന്ന്. ഇന്ന് അർജുനെ കൊത്തിക്കുന്ന അവന്റെ കഥ കഴിക്കാതെ ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടും പോകില്ല. കാർക്കോടുക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ ശക്തി അവന്റെ ശക്തി എന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഒന്നുകൂടി ആലോചിക്കാൻ. നീ ഒരു കാര്യം ചെയ്യ, പോയ അർജുനെ വെളിയിൽ കൊണ്ടുവാ. വിളിച്ചിട്ട് വരായിരുന്നു, പക്ഷെ അവൻ മണ്ഡപത്തിന്റെ ഉള്ളിൽ കയറി ഇരിക്കുകയല്ലേ. പോയി അടുത്തുള്ള മഠത്തിലെ സന്യാസി വന്നിരിക്കുന്നു പറ. മഠത്തിലെ സന്യാസിയുടെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് പറ. മഠത്തിലെ സന്യാസിയ? നീ പറയുന്നത് കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ പോയി ഇവിടുന്ന് മഠത്തിലെ സന്യാസി കൊണ്ടുവരും? ഞാനാണ് ആ മഠത്തിലെ സന്യാസി.